ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവം അത് നടപ്പാക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവത്തെ പോലെ ആക്കി മാറ്റി. അന്നത്തെ ആ മർക്കടമുഷികൾ എനിക്കറിയാം, ഞാൻ ഇപ്പോഴും ഒറ്റപ്പാടി തന്നെ, അന്നും ഒറ്റപ്പാടിയിലായിരുന്നു. അന്ന് അനക്കില്ലാതെ നമ്മൾ പറഞ്ഞാൽ ശ്രദ്ധിക്കാത്ത ആളുകളൊക്കെ ഇന്ന് നമ്മൾ പറയണ്ട, അതിനു മുമ്പേ ആവേശത്തോടെ ചെയ്യാൻ തീക്ഷ്ണമായിട്ട് വാശി മത്സരിക്കുകയാണ്. അത്രയും ഹൃദയത്തുറവി അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് അവർക്ക് കർത്താവ് ദൈവത്തെ പോലെ ആക്കി അങ്ങോട്ട് മാറ്റി. ഒറ്റപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അത്രയും ദൈവം അങ്ങോട്ട് ഹൃദയം തുറന്നു. അപ്പം നമ്മുടെ ഒരു വിഷമമുണ്ടായാൽ നമ്മൾ ഗുസ്തി പിടിക്കാൻ നിൽക്കരുത്, നമ്മൾ തമ്മിൽ തല നിൽക്കണ്ട, കടിച്ചു കയറാനും പിടിച്ചു വലിക്കാനും കുത്തിക്കറാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക, ദൈവത്തോട് പറയുക, ദൈവം അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അത് അത്ഭുതമാക്കി മാറ്റും എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയാണ് ജോഷുവ. ജോഷുവയുടെ പ്രശ്നം, ജോഷു യുദ്ധത്തിന് പോകുന്ന ആളാണ്. ജോഷു യുദ്ധത്തിന് പോകുമ്പോൾ മോശയ്ക്ക് ശേഷം ജോഷു ചാർജ് എടുത്തു. അപ്പോൾ ജോഷുവയുടെ വലിയ വേദനയാണ്, എങ്ങനെ ഈ ജനത്തെയൊക്കെ നയിക്കും, പ്രത്യേകിച്ച് ജെറിക്കോ കോട്ടയൊക്കെ കീഴ്പ്പെടുത്തണം, ഒരുപാട് രാജ്യങ്ങൾ കീഴ്പ്പെടുത്താനുണ്ട്, എങ്ങനെ ഈ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ഈ ജനത നയിക്കണം. ജോഷുവ വിഷമിക്കുകയാണ്. അപ്പോൾ ദൈവം ജോഷുവയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ജോഷുവയുടെ വേദന ദൈവത്തോട് പറഞ്ഞു. അപ്പം ദൈവം ജോഷുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അതാണ് ജോഷുവയുടെ പുസ്തകം 1:5 വായിക്കാം. ഒന്ന് ജോഷുവയുടെ പുസ്തകം 1:5 ഉറക്കെ വായിച്ചേ. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധം ഞാൻ നിന്നെ വലിയൊരു സൈന്യാധിപനാക്കും. നോക്ക്, ഏത് വിധമാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? നമ്മൾ തമ്മിൽ തമ്മിൽ പിടിച്ചു വലിച്ച് എന്താ കിട്ടാനുള്ളത്? അടുത്ത ആളുടെ അതിർത്തികൾ മാറ്റിയിട്ട് കൂടി വന്ന 10 സെന്റ് കിട്ടും. അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് കുറച്ച് തട്ടിപ്പ് കാണിച്ച എന്താ, അതൊക്കെ എന്താ, എവിടെ ചെന്ന് അവസാനിക്കുക അതൊക്കെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തട്ടിപ്പ് വെട്ടിപ്പ് കാണിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം, നേരെ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. ദൈവത്തോട് പറയണം, ദൈവമേ ഇന്നതൊക്കെയാണ് പ്രശ്നം, എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, അവിടെ ഭാര്യ ഭർത്താവ് തമ്മിൽ പൊരുത്തക്കേടാണ്, അവിടെ ഭാര്യ ഭർത്താവ് തമ്മിൽ സമാധാനം ജീവിക്കുന്നില്ല, അവരുടെ കുട്ടികളില്ല, അവിടെ പ്രശ്നമാണ്. അതിരമ്പുഴ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിരമ്പുഴ ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ദുഃഖം ഇതാണ്, കല്യാണം കഴിക്കുന്ന ആർക്കും മക്കളുണ്ടാകുന്നില്ല. ഒരു കുടുംബത്തിലൊരു വിഷമാണ്. കല്യാണം ഒരു 2-3 വരെ കല്യാണം കഴിച്ചു വിട്ടു. ഈ കുടുംബത്തിൽ നിന്ന് ആര് കല്യാണം കഴിച്ചാലും ശരി, അവർക്ക് മക്കളുണ്ടായില്ല. ഒരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് 10-12 വർഷമായി, അവർക്ക് മക്കളില്ല. അപ്പോൾ അവർ നേരെ ഇങ്ങനെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നു. അപ്പോൾ ദൈവത്തോട് ചോദിക്കുക, ദൈവം അത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നുള്ള ബോധ്യം അവർക്ക് കിട്ടി. അവർ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഇടപെടണം, ഞാൻ വന്ന് അത് ഏറ്റു പറയുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. സ്ഥലം കിടങ്ങൂര്, ഞാൻ പാലാരൂപതയിൽ നിന്നും വരുന്നു. ഞാൻ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ വീട്ടിൽ 4 മക്കളാണ്. ഞങ്ങൾ 3 പേരുടെ വിവാഹം കഴിഞ്ഞിട്ടും ആർക്കും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും മക്കളുണ്ടാകുന്നില്ല, ദൈവമേ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ട് ഇവർക്കും മക്കളുണ്ടാകണില്ല. കഴിഞ്ഞ വർഷം അതിരമ്പുഴയിൽ നടന്ന അഭിഷേകാഗ്നി ധ്യാനത്തില് ഞാൻ പങ്കെടുക്കാൻ വന്നു. കഴിഞ്ഞ വർഷം ഇവരിവിടെ വന്ന് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വട്ടായലച്ഛൻ്റെ പ്രസംഗത്തില് ആ വർഷം ഒത്തിരി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൈവം മക്കളെ നൽകുന്ന അനുഭവമുണ്ട്, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മക്കളില്ലാത്ത ദമ്പതികളോട് കരഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കൂടാതെ ഇവിടെ മക്കൾ ദൈവത്തിന് ദാനം എന്നൊരു കാസറ്റ് ഉണ്ട്, അതുകൂടി വാങ്ങിക്കണം. നിങ്ങൾ മക്കളെ നൽകുന്ന ദൈവം എന്നൊരു കാസറ്റ് ഉണ്ട് ഇവിടെ ആ ബസ്സിൽ, അത് വാങ്ങിച്ചിറക്കി ഇടയ്ക്കിട്ട് പ്രാർത്ഥിച്ച് കൂടണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ആ കാസറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി, അന്ന് വൈകുന്നേരം CD പ്ലെയറിൽ ഇടുകയും ആ വചന ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ ആ മാസം തന്നെ എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകാൻ പോകുന്നു. ആ മാസം തന്നെ പ്രകടനമായി. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ. എന്നിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നേശു മാത്രമല്ലോ, എന്നിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ
ഉറക്കെ പറയാ ഹല്ലേലൂയാ. നോക്കി അവരുടെ കുടുംബത്തിൽ ആർക്കും മക്കളില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവം അനുഗ്രഹിക്കുന്നോട്ട് അവരങ്ങോട്ട് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ ദൈവം ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ദുഃഖം എടുത്തു മാറ്റി അനുഗ്രഹിച്ചു. പ്രാർത്ഥിക്കാതെ രണ്ട് ബാക്കിയുള്ളവരുണ്ട്, എങ്ങനെ സ്ഥിതി എനിക്ക് കൃത്യം അറിയാൻ പാടില്ല. എന്നാൽ പ്രാർത്ഥിച്ചവരുടെ ജീവിതത്തിലേക്ക് ദൈവം അങ്ങോട്ട് ഇടപെടുകയാണ്. അവരൊക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദേവാലയങ്ങളിലേക്ക് പോകണം, നമ്മൾ ആത്മീയ കാര്യങ്ങളിലേക്ക് പോകണം, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾ നമ്മൾ പുനഃസ്ഥാപിക്കണം, നമ്മുടെ ജപമാലകൾ നമ്മൾ തുടങ്ങണം, നമ്മുടെ ഓരോ കുമ്പസാരങ്ങൾ ഓരോ കാര്യത്തിനും വിലയുണ്ട്. വെറുതെ അല്ല, കാരണം നമ്മുടെ മുൻ തലമുറ നമുക്കത് പകർന്നു തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 23-ാമത്തെ തിരലിൽ, പുറപ്പാട് 23-22 പുറപ്പാടിൻ്റെ പുസ്തകം 23-22 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കർത്താവിന് നമ്മുടെ പാപം ഉപേക്ഷിച്ച്, നമ്മുടെ തിന്മ ഉപേക്ഷിച്ച്, നമ്മൾ ദൈവത്തെ ആരാധിച്ച് കർത്താവിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം പറയുകയാണ്, നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിൻ്റെ സ്നേഹിതന്മാർക്ക് ഞാൻ സ്നേഹിതനായിരിക്കും. വായിച്ചു നോക്കിക്കേ, പുറപ്പാട് 23-22 അത്രയും അടുത്ത് നിൽക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിൻ്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയായിരിക്കും. അത്രമാത്രം ദൈവവുമായിട്ട് അടുക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് നടക്കില്ല, ഇത് ഭൂമിയിൽ നടക്കുന്ന കാര്യമല്ല. എൻ്റെ ഒരു കാലത്തെ ചിന്ത അങ്ങനെയായിരുന്നു, എന്നാൽ അത് കർത്താവ് കൊണ്ട് മാറ്റി. ഈ ഭൂമിയിൽ നമ്മളിങ്ങനെ കുടുംബജീവിതം നയിക്കുമ്പം, നമ്മൾ ഓരോരുത്തരുടെ ജീവിതാന്ത സന്നദ്ധരെ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ദൈവം ഇത് നടപ്പാക്കി തരും. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ കർത്താവിന് മുമ്പിൽ മനസ്സ് തുറന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഉറക്കെ പറയാം ഹല്ലേലൂയാ. കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം. ആലുവ ഗവൺമെൻറ് ലോ കോളേജിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പ്രശ്നം എങ്ങനെയാണ്, എത്രയോ വർഷങ്ങളായി ജോലി ചെയ്യുന്നു, എന്നാൽ ആ സഹോദരിക്ക് ഒരു വിധത്തിൽ കുടുംബത്തിലേക്ക് 5 പൈസയുടെ പ്രയോജനമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആലുവ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ആ സഹോദരിക്ക് 1-2 ദിവസം അവൻ്റെ കൂടെ അനുഗ്രഹം കിട്ടി. ആ സഹോദരി വന്ന് കർത്താവിനോട് അങ്ങോട്ട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഡയാന ദിനേശ്. ഞാൻ 8-ആക്കർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഗവൺമെൻറ് ലോ കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം അഭിഷേകാഗ്നി കൺവെൻഷൻ്റെ സമയത്ത് എൻ്റെ കോളേജിൻ്റെ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് എനിക്കതിൽ സംബന്ധിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ബിസിനസ്സുകളും തകർന്ന് ഞങ്ങൾ വളരെയധികം കടബാധ്യതയിൽ പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഭവനം എന്നുള്ളത് ഞങ്ങൾക്കൊരു സ്വപ്നം മാത്രമായിരുന്നു. എൻ്റെ അമ്മച്ചിയും എൻ്റെ ആങ്ങളയുടെ ഭാര്യയും എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഇതിലെ ബസ്സിൽ കടന്നു പോകുമ്പോൾ ദൈവമേ എനിക്കൊരു ദിവസം ഇവിടെ വന്ന് സംബന്ധിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് കൺവെൻഷൻ്റെ 2-ാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു, 8 പേരുടെ ഭവനത്തിൻ്റെ തടസ്സം എടുത്തു മാറ്റുന്നു, അതിൽ 2 പേരുടെ തടസ്സം ഉടനടി എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. അതിലൊരാൾ ഞാനാണെന്ന് എൻ്റെ അമ്മച്ചി എന്നോട് വിളിച്ച് പറഞ്ഞു, അതെൻ്റെ മോളാണ്, മോൾ ഉറപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കൺവെൻഷൻ്റെ 3-ാമത്തെ ദിവസം ബുധനാഴ്ച ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഭർത്താവ് വീടിന് ടോക്കൺ കൊടുക്കാൻ റെഡിയായി വരാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പിച്ചയും കൂട്ടി പോവുകയും അങ്ങനെ ഞങ്ങൾ ടോക്കൺ കൊടുത്തു. 3-ാമത്തെ ദിവസം കൺവെൻഷൻ്റെ പ്രാർത്ഥന ഇവിടെ നടക്കുന്ന തീർന്നിട്ടില്ല, അതിനു മുമ്പ് 3-ാം ദിവസം തന്നെ വീടിന് ടോക്കണായിട്ട് കൊടുത്ത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 3.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. 1 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. 3.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. 1 മാസത്തിനകം വീടിന്റെ രജിസ്ട്രേഷൻ നടത്തി. എനിക്ക് 35 ലക്ഷം രൂപയാണ് ദൈവം 1 മാസം കൊണ്ട് തന്നത്. അത് മാത്രമല്ല, ബാങ്കിൽ എനിക്ക് ലോണിന് ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ, ഞാൻ ജോലിക്ക് കയറിയിട്ട് 6 മാസമേ ആയിരുന്നുള്ളൂ, ഒരിക്കലും ഒരു ബാങ്കും 2 വർഷത്തിന് മുകളിൽ ജോലിയുള്ളവർക്ക് മാത്രമാണ് ലോൺ അനുവദിച്ചിരുന്നത്. ബാങ്കിലെ മാനേജർ പറഞ്ഞു, ദൈവത്തിന്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കുട്ടിയുടെ ലോൺ പാസ്സായത്. അതേപോലെ ദൈവം ആ ബാങ്കിലും ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഇടയിൽ അങ്ങോട്ട് പ്രവർത്തിച്ച് ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചിട്ട് എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി സാങ്ഷനാക്കി അങ്ങോട്ട് കൊടുത്ത്. ഹല്ലേലൂയ്യ പറഞ്ഞു, ഹല്ലേലൂയ്യ ഉറക്കെ പറയാം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഒരു വ്യക്തിയുടെ വേദന ആ വ്യക്തി ദൈവം, ആലുവ ആ ടൗണിൽ താമസിക്കുന്നത് എത്രയോ വർഷങ്ങളായി, ഇത്രയും കാലമായിട്ട് വീടില്ല, എന്നാൽ ദൈവത്തോടെ പ്രാർത്ഥിച്ചു
ദൈവ പ്രാർത്ഥന കേട്ട് അങ്ങനെ അനുഗ്രഹിച്ച് അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വരും. ആ വ്യത്യാസം എന്താണെന്നറിയോ? ആ വ്യത്യാസമാണ് ഇറച്ചി എല്ലേ കുത്തണ രോഗം എന്ന് പറയും. അങ്ങനെ എല്ലാം ശരിയായി കഴിയുമ്പോൾ പിന്നെ ദൈവത്തോട് മത്സരിക്കുക, ദൈവത്തോട് മത്സരിക്കുക. അതിനൊരു ഉദാഹരണമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13:13 സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായി തീർന്നു. സോദോം ഗൊമോറ പട്ടണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നർത്ഥം? ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ സ്വന്തം തോട്ടം പോലെ ആക്കി മാറ്റിയ സ്ഥലമാണ് സോദോം പട്ടണം. സോദോം ഗൊമോറ താഴ്വരകൾ ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലം പോലെ എല്ലാം കൊണ്ടും നിറച്ച് ഒരു കുറവുമില്ലാതെ അനുഗ്രഹിച്ച സ്ഥലമാണ് സോദോം ഗൊമോറ താഴ്വാരങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 13:10 ഉൽപ്പത്തിയുടെ പുസ്തകം 13:10 വായിക്കാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും ഈ വെള്ളയാംകുടി ഈ പ്രദേശത്തെ ചില മണ്ണൊക്കെ പോലെയൊക്കെ നല്ല മണ്ണ്, ചില കുടിയേറ്റ കർഷകർക്കറിയാം മണ്ണ് കണ്ടാൽ നല്ല ബെസ്റ്റ് മണ്ണ്, നല്ല കാലാവസ്ഥ, നല്ല തോട്ടം പോലെയുള്ള കർത്താവിൻ്റെ തോട്ടം പോലെയുള്ള സ്ഥലമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള എന്താ, അതായത് കർത്താവ് ആ സ്ഥലത്തെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഒന്നും കുറവില്ലാത്ത കർത്താവിൻ്റെ തോട്ടം പോലെയാക്കി അതിനെ മാറ്റി. മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്തായി മാറി? കർത്താവിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. കർത്താവ് അരുതെന്ന് പറഞ്ഞ സകല തിന്മകളും മത്സരിച്ച് ചെയ്തവർ സ്വതവും കൊമറയിലുണ്ടായിരുന്നവരാണ്. ദൈവവചനം അങ്ങേയറ്റം ലംഘിക്കപ്പെട്ടത് സ്വതവും കൊമറയിലാണ്. അഗ്നിയും ഗന്ധകവും ഇറക്കി നശിപ്പിക്കേണ്ട വിധം തകർന്ന സ്ഥലമായി ആ സ്ഥലം മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. തീരെ പട്ടിണി പാവങ്ങളാണ് ദൈവത്തോട് പുറംതിരിഞ്ഞ് നിൽക്കണം നിങ്ങൾ വിചാരിക്കരുത്. പണ്ട് എറണം കെട്ട അവസ്ഥയുണ്ടായിരുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ, എല്ല് തോല് എല്ലിനോട് ഒട്ടിയ അവസ്ഥ. അന്ന് പരമാവധി നേരത്തെ പള്ളി വരാൻ പരിശ്രമിക്കുമായിരുന്നു. അന്ന് തിരുനാളുകൾക്കും നൊവേനകൾക്കെല്ലാം വിലയുണ്ടായിരുന്നു. തീർത്ഥാടനത്തിന് നേർച്ചകൾക്ക് വിലയുണ്ടായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിലയുണ്ടായിരുന്നു. 7 കുർബാനെങ്കിൽ 6:30 പള്ളിയിലേക്ക് നടന്ന്, ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ 1 പള്ളിയിലേക്ക് നടക്കണം. ഇന്ന് അതിന് ഒരു 3-4 പള്ളിയായി, 1 പള്ളിയിലേക്ക് നടക്കണം. അത്രയും ദൂരം, അതും പുഴയും ചൂടൊക്കെ ചാടി മറിഞ്ഞ് വെള്ളപ്പൊക്കത്തിലൊക്കെ നീന്തി മറിഞ്ഞ് വേണം പള്ളിയിൽ ചെല്ലാനായിട്ട്. എങ്കിലും 6:30 കുർബാനെങ്കിൽ 6:30 ആകുമ്പോൾ ഞങ്ങളവിടെ എത്തും. ഇന്ന് റോഡായി, ഡ്രെയിഞ്ചായി, കറണ്ടായി, വണ്ടിയായി. ഇന്ന് 7:00 കുർബാനെങ്കിൽ 7:01 മുമ്പ് അങ്ങോട്ട് ചെന്ന് ഇറങ്ങും, ടേ എന്ന് പറഞ്ഞ് കയറും, ടേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ടേ എന്ന് പറഞ്ഞ ഭക്തിയില്ല, വിശ്വാസമില്ല. ഇങ്ങനെ ഒരു മത്തങ്ങ വരുന്നു, മത്തങ്ങയ്ക്ക് കാലും കൈയും വെച്ച് വന്ന എങ്ങനെ അതേപോലെ തന്നെ അവർ വരുന്നു പോകുന്നു. എന്താ ഒരു ഒരു പിണ്ണാക്ക് ചാക്കിനത് കെട്ടി കസേര കൊണ്ട് വെച്ച് അങ്ങനെ അങ്ങനെ തന്നെ പള്ളി വന്നിരിക്കുന്നത്. ആത്മാവിൻ്റെ വീര്യം വേണ്ടേ? പ്രാർത്ഥിക്കാൻ ഒരു ജീവൻ വേണ്ടേ? പറഞ്ഞാലും എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. ആർക്കാ ഈ സ്ഥിതി വന്നത്? ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ജോലി കൊടുത്ത്, ദൈവം ഒരു കാലത്ത് കാർന്നുമാർ പ്രാർത്ഥിച്ച്, കാർന്നുമാരെ നിലവിളിച്ച്, അപ്പോൾ മക്കൾക്ക് നല്ല ജോലിയായി, അവർ കമ്പ്യൂട്ടർ പഠിച്ചു, അവർ സ്ഥിതിയായി, ഗൾഫിലേക്ക് പോയി, കാനഡയിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി, ഇംഗ്ലണ്ടിലേക്ക് പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി, നല്ല സ്ഥിതിയായി, സമ്പത്തായി, ഡോളറായി, പണമായി, വീടായി, ഗേറ്റായി, എല്ലാം സ്ഥിതിയായി. ഇനിയിപ്പോൾ ദൈവം ഇല്ലെങ്കിൽ ജീവിക്കാൻ സ്ഥിതിയായി. ആദ്യം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോണെന്താ? ആദ്യം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോണെന്താ? പ്രാർത്ഥന, ദൈവഭക്തി, ദൈവത്തോടുള്ള അടുപ്പം. ഫ്രീസലോ ഏറ്റവും താമസിച്ച് വരുന്നത് നിങ്ങൾ കറക്റ്റ് നിയമം പാലിക്കാൻ വേണ്ടി വരുന്ന പോലെയായി മാറുക. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇടവകയിൽ കൂടുതൽ ദൈവത്തെയും സഭയും തള്ളി പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്യണ ആരാ?
ഇത്തിരി പഠിപ്പുള്ളവർ, ഇത്തിരി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ, ഇത്തിരി മിടുക്കുള്ളവർ, ദൈവത്തെയും കൂതാശകളെയും ഒക്കെ ദുഷിച്ച് അങ്ങനെ നിഷേധിച്ച് എഴുതുന്ന ആരാ? ഇത്തിരി സാഹിത്യവാസനയുള്ളവർ, ഇത്തിരി കഴിവുള്ളവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോകം മുഴുവനും നമ്മൾ കാണുന്നൊരു പ്രതിഭാസമാണ്. ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഉയർത്തി ഒരു ദേശത്തെ ഉയർത്തി കഴിയുമ്പോൾ ദൈവനിഷേധം, ദൈവനിഷേധം, ദൈവത്തോട് മാത്സര്യം, പ്രാർത്ഥന ഉപേക്ഷിക്കുക, ആത്മീയ കാര്യങ്ങൾ ഇല്ലാതാക്കുക, അങ്ങനത്തെ ഒരു ജനതയായി ആ ജനത കർത്താവിൻ്റെ മുമ്പിൽ ദുഷ്ടന്മാരും മഹാപാപികളുമായി മാറി. ആ സൊദോം ഗൊമോറ പട്ടണങ്ങൾ അഗ്നിയും ഗന്ധവും ഇറങ്ങി നശിപ്പിക്കത്തക്ക വിധം ആ ദേശത്തിൻ്റെ സ്വഭാവം തകർന്നു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരാളെ ദൈവം ഇതുപോലെ അനുഗ്രഹിച്ച് ഉയർത്തി. ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഉയർത്തി ഉയർത്തി ഒരു വലിയ സ്ഥിതിയിലാക്കി ലൂസിഫറിനെ. എന്തായി? ദൈവത്തോട് മത്സരം ആരംഭിച്ച്, അനുസരണക്കേട് ആരംഭിച്ച്. അനുസരണക്കേടും മത്സരവും നടക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ തോട്ടം പോലെയാക്കിയ ജീവിതങ്ങളിലാണ്. സാഹിത്യരംഗത്ത്, കലാരംഗത്ത്, ബുദ്ധിയുടെ കാര്യത്തിൽ, പഠിപ്പിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ദൈവത്തിൻ്റെ തോട്ടം പോലെയാക്കി മാറ്റി. ദൈവത്തിൻ്റെ ഈ വ്യഭിചാരവും പോർണോഗ്രഫിയും ഇതൊക്കെ ആരാ ചെയ്യണത്? ശരീരം മുഴുവൻ സോറിയാസിസും ക്യാൻസറും പിടിച്ചോട് ചെയ്യുന്നുണ്ടാ? ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നവർ ആരെങ്കിലും പാപത്തിലേക്ക് വിഴിക്കണണ്ടാ? കർത്താവിൻ്റെ തോട്ടം പോലെയാക്കി അനുഗ്രഹിച്ച് ഉയർത്തി കഴിഞ്ഞപ്പോൾ അനേകരെ പാപത്തിലേക്ക് വീഴിക്കാൻ വേണ്ടി കുണുങ്ങി കുണുങ്ങി അലസഗമനം ചെയ്യുക. ഓരോ മേഖലയിൽ ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ചിന്തിക്കണം. ദൈവനെ അനുഗ്രഹിച്ചു, എനിക്ക് അത്യാവശ്യ കാര്യങ്ങൾ തന്നു, എൻ്റെ പ്രാർത്ഥന വർദ്ധിച്ചോ, ദൈവസ്നേഹം വർദ്ധിച്ചോ, എൻ്റെ വിശുദ്ധി വർദ്ധിച്ചോ, ദൈവത്തിന് മുമ്പിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ? എനിക്ക് കാറില്ലാതിരുന്ന സമയത്ത് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ആലയത്തിൽ പോയിരുന്നതിനേക്കാൾ കുറച്ചും കൂടെ നേരത്തെ കാറ് തന്ന കർത്താവ് കാറ് തന്നപ്പോൾ കുറച്ചും കൂടെ നേരത്തെ പോയി പ്രാർത്ഥിക്കണ്ടേ? ഫോൺ ഇല്ലാതിരുന്ന കാലത്ത് കർത്താവിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ സമയം ഫോൺ തന്ന കർത്താവ് അതിനുവേണ്ടിയല്ല സമയം തന്നത്, കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി. കർത്താവിനുള്ള സ്നേഹം വർദ്ധിക്കുകയല്ല, കർത്താവിനുള്ള സ്നേഹം നമ്മൾ കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത് ഓരോരോ അഭിവൃദ്ധി കർത്താവ് തരുന്നതിലൂടെ. ഉറക്കെ പറയാം ഹല്ലേ ലുയ്യ. കുറച്ചും കൂടെ ഉറക്കെ പറയാം ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ബൈബിളിൽ ധാരാളം. ബാബേൽ ഗോപുരം നിർമ്മിച്ചത് ആരാ? ബാബേൽ ഗോപുരം നിർമ്മിച്ചത് തീരെ എറണം ഘട്ടങ്ങളാണ് നിർമ്മിച്ചതെന്ന് വിചാരിക്കരുത്. എല്ലാമായി, എല്ലാം തികഞ്ഞു, പണമായി, എല്ലാം ആയി, ആരോഗ്യമായി, ഇതായി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് മത്സരിച്ച് ഒരു ഗോപുരം നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക. എഴുന്നേറ്റ് നിൽക്കുക, കൈകൾ കൂപ്പി പിടിക്കാം. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ച് നോക്കണം. നമ്മുടെ ഒരു കാലത്ത് പ്രാർത്ഥിച്ച് റോഡ് വേണം, ദൈവം റോഡ് തന്നു. നമ്മളൊരു കാലത്ത് പ്രാർത്ഥിച്ചു ദൈവമേ വീട് വേണം, വീട് തന്നു. നമ്മളൊരു കാലത്ത് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ മകന് പഠിക്കാൻ ബുദ്ധി കൊടുക്കണേ, എൻ്റെ മകന് പഠിക്കാൻ ആരോഗ്യം കൊടുക്കണേ, വസൂരിയോ വസന്തയോ പഞ്ഞം പട വസന്ത ഇതിനെല്ലാം രക്ഷിക്കണേ, കൊന്ത ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആരോഗ്യവും ദൈവശക്തിയും കൃപയെല്ലാം ദൈവം കൊടുത്തു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം നഷ്ടപ്പെട്ടു പോണത് പ്രാർത്ഥന, ദൈവഭക്തി, ദൈവത്തോടുള്ള അടുപ്പം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ബന്ധം വർദ്ധിക്കുന്നുണ്ടോ? എനിക്ക് കർത്താവ് തന്ന സൗകര്യങ്ങളെല്ലാം എൻ്റെ കർത്താവിനുള്ള ബന്ധവും സ്നേഹവും വർദ്ധിക്കാൻ ഉപകരിച്ചോ, അതോ എൻ്റെ കർത്താവിനുള്ള ബന്ധം ക്ഷയിച്ചു പോകാൻ അത് കാരണമായി തീർന്നോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. എല്ലാവരും കൈകൾ കുപ്പി പിടിക്കുക. ഇടം വലമ്പോൾ തിരിയണ്ട. എല്ലാവരും അവരോട് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുക. കണ്ണുകൾ അടച്ചു പിടിക്കുക. ഗാനം ആലപിക്കുമ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബാബേൽ ഗോപുരം പണിത മനുഷ്യന്മാരുടെ സ്ഥിതി ഓർക്കുക. സൊദോം ഗൊമോറ ആ സ്ഥിതി ഓർക്കുക. കർത്താവേ, തിരിച്ചറിവ് തന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധിയിൽ
ിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവേ ജീവിതത്തിലൊരു ഇരുത്തം തരണമേ. എത്രമാത്രം അഭിവൃദ്ധി ഉണ്ടാകുന്നുവോ, എത്രമാത്രം എൻ്റെ ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നുവോ, അത്രയും കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ ഹൃദയം തുറക്കാൻ, കൂടുതൽ അനുദപിക്കാൻ, കൂടുതൽ എളിമപ്പെടാൻ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ കർത്താവേ. ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. അങ്ങയുടെ ഭൗതിക അനുഗ്രഹങ്ങൾ, അങ്ങയുടെ ആത്മീയ നന്മകൾ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സാന്നിധ്യം അവിടുന്ന് കൂടുതൽ കൂടുതൽ നൽകുന്നതനുസരിച്ച് അനുതാപം വർദ്ധിക്കട്ടെ, ദൈവസ്നേഹം വർദ്ധിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ, ഹൃദയ തുറവിയുണ്ടാകട്ടെ. അതിന് തക്കവണ്ണം എല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, എല്ലാ ജീവിതങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, എല്ലാ ആത്മാക്കളെ സ്പർശിക്കണമേ കർത്താവേ, എല്ലാ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ. ഈ രാത്രി അവിടുന്ന് ഇടപെടണമേ കർത്താവേ. രണ്ട് കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് ഒരു 10-20 പേർക്ക് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ എല്ലാവരും സ്തുതിക്കുന്നു. കർത്താവായ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉറക്കെ പറയാം ആമേൻ.